ഹലോ, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അഖിലയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി അല്ലെങ്കിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നമ്മുടെ ഇൻഡോറിൽ എയർ സർക്കുലേഷനൊക്കെ ഇല്ലാതിരിക്കുന്നിടത്തൊക്കെ ഈ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഓക്സിജൻ, നല്ല പ്യുവറായിട്ടുള്ള ഓക്സിജനൊക്കെ കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് അറിയായിരിക്കാം ഈ പ്ലാന്റിനെ കുറിച്ച്. ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളും ഹൈബ്രിഡും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നാടൻ നമ്മുടെ സ്നേക്ക് പ്ലാന്റാണ് കേട്ടോ. വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. നമ്മൾ എന്താ പറയുന്നത്, പെട്ടെന്ന് അതിൽ നിന്ന് ഞാനിപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു വലിയൊരു എൻ്റെ ഒരു പോട്ടിനകത്ത് നിറച്ച് തൈകളായിട്ട് നിന്നതാണ്. അപ്പോൾ ഞാനിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലാം ഇപ്പോൾ ഒരു മൂന്നാല് പോട്ടിനകത്ത് ആക്കിയതാണ്. പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് തൈകളൊക്കെ ആയി വരും. നമ്മൾക്ക് വലിയ കെയറും വെള്ളവും വളവും അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. മാസത്തിലെങ്ങാണോ കുറച്ച് എന്താ കമ്പോസ്റ്റോ അങ്ങനെ ഇട്ട് കൊടുത്തിരുന്നാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല രീതിയിൽ കിളിച്ച് വരുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ റൂമിലൊക്കെ ഇത് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് വെട്ടമൊന്നും വേണ്ടതിന്, ഒരു ശകലം പോലും വെട്ടത്തിൻ്റെ ആവശ്യവും കാര്യങ്ങളും ഒന്നുമില്ല. നല്ലതുപോലെ എയർ സർക്കുലേഷൻ, ഐ മീൻസ് നമുക്ക് ഓക്സിജനൊക്കെ നല്ലതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണിത് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടും. നല്ല എന്താ പറയുന്നത്, ഈ പ്ലാന്റ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ഈ പ്ലാന്റ് എവിടെ കിട്ടിയാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വളർത്തി നോക്കണം. ഇപ്പോൾ എല്ലാ ആൾക്കാരുടെ കയ്യിലും ഉള്ളൊരു പ്ലാന്റാണിത്. ഇപ്പം ഈ ഒരു പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. ചില ആൾക്കാർ പറയാറുണ്ട് ഈ പ്ലാന്റ് വെച്ചു കഴിഞ്ഞാൽ സ്നേക്ക് വരത്തില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഈ പ്ലാന്റിൻ്റെ ഈ ഒരു പേര് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇത്, ആ ഒരു തണ്ട് ലീഫിൽ വരുന്ന ആ ഒരു വളർച്ചയാണ്, അതിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഈ പ്ലാന്റിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം, സ്നേക്ക് പ്ലാന്റ്. അല്ലാതെ തെറ്റായ ഒരു ഇതും ഇല്ല, സ്നേക്ക് വരും അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ സ്നേക്ക് വരാതിരിക്കും അങ്ങനൊന്നും ഉള്ള ഒരു, അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. പക്ഷേ ഈ പ്ലാന്റ് നിങ്ങളെല്ലാവരും വളർത്തണം. നല്ല രീതിയിൽ നമ്മൾ ഇൻഡോറിലൊന്ന് പോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയല്ലേ, നല്ല രസമാണ്. വെള്ളത്തിൻ്റെ ആവശ്യമോ അല്ലെ വളത്തിൻ്റെ ആവശ്യമോ സൺലൈറ്റിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേങ്കിൽ ഇത് നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു ലീഫ് കുറച്ചുകൂടെ ഡാർക്കായിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ പുറത്ത് വെച്ചിരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ, ഔട്ട്ഡോറിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ലീഫൊക്കെ നല്ല ഇച്ചിരി ഒന്ന് ബ്രൈറ്റായിട്ടിരിക്കും, മീൻസ് ഒരു ലൈറ്റ് ഷെയ്ഡ് പോലിരിക്കും. പക്ഷേങ്കിൽ ഇത് ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ അതാണ് കൂടുതലും ഭംഗി കേട്ടോ. കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് വരും. ആ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് വരും. യെല്ലോ ഒക്കെ നല്ലതുപോലെ അപ്പോൾ തെളിഞ്ഞ് കാണാനൊക്കെ പറ്റും. ഇൻഡോറിൽ വെക്കുമ്പോഴാണ് കൂടുതലും ഭംഗി, നല്ലതുപോലെ ഡാർക്ക് ഷെയ്ഡായിട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പം വെയിൽ ഇതിനധികം കുഴപ്പമില്ല, വെയിൽ കിട്ടേണ്ട ആവശ്യമേ ഇല്ല എന്ന് തന്നെ പറയാം. വെയിൽ കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. നല്ലതുപോലെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അടിപൊളി ഒരു പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നമുക്ക് ഗാർഡൻ ഉള്ളവരല്ലേ, നമ്മൾ ചെടികളൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കുഞ്ഞത് വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി. ചട്ടി നിറച്ച് നമ്മൾക്ക് ഒരുപാട് ബേബി പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ആയി വരും. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു പ്ലാന്റ്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഈ ഒരു ലീഫ് കട്ട് ചെയ്തിട്ട് അത് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് നമുക്ക് അങ്ങനെയും പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഈസി മെത്തേഡിൽ നമുക്കിത് വളർത്തിയെടുക്കാം, ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് നമുക്ക് ആ ഒരു പ്ലാന്റ് വലുതായി വരും, അതിനകത്ത് നിന്ന് കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് ഒരുപാട് വരും. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷേങ്കിൽ നമ്മൾ ഈ ഹൈബ്രിഡ് വാങ്ങുന്ന സമയത്ത് ചിലപ്പം ഇൻ കേസ് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പം പിടിക്കണം എന്നൊന്നുമില്ല. അപ്പം അതിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട അധികം. എങ്കിലും ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അതിൽ നിന്ന് പക്ഷേ നമ്മൾ ഈ പിന്നെ വെറൈറ്റി വാങ്ങുമ്പം ചിലപ്പോൾ അതിൽ നിന്ന് തൈകളൊക്കെ പൊട്ടി വരാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ തൈകളൊക്കെ പൊട്ടി വന്ന് ഇച്ചിരി ഒന്ന് വലുതായതിന് ശേഷം മാത്രം അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബേബി പ്ലാന്റ്സ് മീൻസ് സെപ്പറേറ്റ് ചെയ്ത് പ്ലാന്റ് വെക്കാൻ നോക്കുക. നമ്മൾ നാടൻ വളർത്തുന്ന കൂട്ടല്ല നമ്മൾ ഹൈബ്രിഡൊക്കെ വാങ്ങിച്ച് വളർത്തുന്നത്. ഇത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലാണ് പൊതുവേ നമുക്കിത് ഫീൽ ചെയ്യുന്നത് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഹൈബ്രിഡ് ആകുമ്പം നിറച്ച് നല്ലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.